ഐ ആം ബാക്ക് വിത്ത് ഈ എന്താ ചെയ്യാൻ പോര മരവും അതിന്റെ മരവും വീടും അതിന് വേണ്ടി കൊമ്പുകൾ സ്ട്രെയിറ്റ് ആയി വന്ന് അറ്റം വളയുന്ന നാലഞ്ച് കൊമ്പ് കെട്ടുക കറക്റ്റ് കെട്ടുക നല്ല ബലത്തിൽ അങ്ങ് കെട്ടി ഉറക്കുക അറ്റം സ്ട്രെ അടിഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് പിന്നെ അത് അങ്ങ് അംഗതുമൊക്കെ മാറി മാറി പോണ കൊമ്പല്ലേ അത് തന്നെ ഇട്ട് എല്ലാം കൂടെ അങ്ങനെ കൂട്ടി കെട്ടുക നല്ല ബലത്തില് കെട്ടണം അല്ലെങ്കിൽ അത് നമ്മൾ നമ്മളതിൻ്റെ മേലെ ബാക്കി പണിയൊക്കെ ചെയ്യുമ്പോൾ വീടൊക്കെ വെക്കുമ്പോൾ സംഭവം ഇളകാനൊക്കെ ചാൻസ് ഉണ്ട് നമ്മൾ നല്ല ബലത്തിൽ അതങ്ങോട്ട് കെട്ടുക ആ പക്ഷേ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു വളഞ്ഞ കൊമ്പായിട്ട് അതിൻ്റെ കൊമ്പാക്കി ചില്ലയാക്കി വെക്കണം അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ബാക്കി പണികളൊക്കെ വരാൻ പോകേ ഉള്ളൂ അപ്പോൾ നമ്മളത് വെച്ചിട്ട് ആ ചില്ലയൊക്കെ നല്ല ഇതാക്കി നമ്മൾ ഒട്ടിക്കണം പശ വെച്ച് നല്ല സെറ്റാക്കി ഒട്ടിക്കണം അത് ഒട്ടിച്ചില്ലെങ്കിൽ അത് ഇളകാൻ ചാൻസ് ഉണ്ട് കാരണം അത് നമ്മൾ കെട്ടണമൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വെക്കി ഒട്ടിക്കുക എന്നിട്ടാ ചില്ലേനും അപ്പുറത്തേക്കുള്ള കൊമ്പുകൾക്കൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് ചെറിയ ചെറിയ വടികൾ കെട്ടി കൊടുക്കുക ഈർക്കോലെയും കുഴപ്പമില്ല ഞാൻ വടികൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ മേലൊരു വീട് വെക്കും ആ വീട് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടിയിൽ ബേസ് ബേസ് ക്രിയേറ്റ് ചെയ്യുന്നത് ആ ബേസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വരി ഞാനൊരു ഒരു പെൻ്റകന ഹെസകന രീതിയിലാണ് കട്ട് അത് ഷേപ്പ് ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗം അതിൻ്റെ ഉള്ളിൽ കൂടെ വരുന്ന ഭാഗമൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയുക ഒന്നും ആവശ്യമില്ല അതുകൊണ്ടാണ് ബാക്കിയുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്തു കണ്ട ബേസ് വെക്കാൻ സെറ്റായിട്ടുണ്ട് കേസ് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓലെടുക്കുക ഓലെടുത്ത് അതിൻ്റെ ബേസിലങ്ങ് നിരത്തുക സെറ്റാക്കുക നമ്മൾ ഓല് വെക്കാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഓലാകുമ്പോൾ അത്യാവശ്യം വലുപ്പമുണ്ട് സംഭവം നമുക്ക് ഈസിയായി ഹാൻഡിൽ ചെയ്യുക ഈസിയായി ഒട്ടിക്കുക പക്ഷേ അതിൻ്റെ നേരം അത് ചീക്കോലിൻ്റെ മേലെ ഫുള്ള് നിരത്തുക എന്ന് പറഞ്ഞാൽ ഒരു ലോക ഈ കോലി അത് സീനാവും അത് സെറ്റാകില്ല അപ്പോൾ നമ്മൾ ഓല വെച്ച കുറച്ച് ഓല മതി അത് സെറ്റാക്കുക ഹെവി ആയിരിക്കും അങ്ങനെ വെച്ച് നമ്മൾ ഓലൊക്കെ വെച്ചാൽ അതിൻ്റെ ഏറെക്കുറയൊക്കാണ് ഇങ്ങനെ ഇരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒട്ടിച്ച് അത് കഴിഞ്ഞാൽ ഒട്ടിച്ചു ഒട്ടിക്കുന്ന ഭാഗം സ്കിപ്പ് ചെയ്ത് നമ്മൾ ഒട്ടിച്ച് ഒത്തിച്ച് കഴിഞ്ഞ ലുക്ക് ഹെവി ലുക്ക് നമ്മൾ ഒത്തിച്ച് കഴിഞ്ഞ് സീന് സെറ്റായി അത് നമ്മൾ അതിൻ്റെ മേലെ വെക്കുന്നതിന് വീടുണ്ടാക്കണം വീട് ഉണ്ടാക്കാൻ നാല് കഷ്ണം കാർഡ്ബോർഡ് പീസ് എടുക്കുക അത് നാലും ഒട്ടിക്കുക അത് ശരിക്കും ഒരു നീളത്തിലുള്ള പീസ് ഇത് കട്ട് ചെയ്താലും മതി ഞാൻ പറ്റുന്നത് ആലോചിച്ചില്ല നാല് കഷ്ണങ്ങൾ ഇതാക്കി അത് കഴിഞ്ഞാൽ അതിൻ്റെ റൂഫ് ടോപ്പ് സെറ്റ് ചെയ്യുക റൂഫ് ഇത്തിരി വലുപ്പം റൂഫ് റൂഫിറ്ററി വലുപ്പം ഉണ്ടായാൽ നന്നായിരിക്കും അതുകൊണ്ട് നമ്മൾ റൂഫ് ഇത്തിരി വലുപ്പം വെച്ചു ജനൽ വാതല് ഒക്കെ മാർക്ക് ചെയ്യുക കട്ട് ചെയ്യുക എന്താ വിൻഡോ ഒക്കെ സെറ്റ് ആയില്ലേ ലെവൽ ആയില്ലേ റുക്ക് ആയില്ലേ അത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ മേലെ ഓല ഒട്ടിക്കണം അതെന്തിനാന്ന് വെച്ചാൽ കാണുമ്പോൾ ഒരു ഓട് അല്ലെങ്കിൽ ഓല മേന ടെച്ചൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളതിനു ഓല അതിന് കറക്റ്റ് അളവിൽ കട്ട് ചെയ്തു ഈർക്കോലി കളയാൻ പാടില്ല ഈർക്കോലി ഉള്ള ഭാഗം അടിയിലൊക്കെ വെക്കുക ഓലോ മേലേക്ക് 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 വെച്ച് ഒട്ടിക്കുക ഹെവി ഫിനിഷിങ്ങായിരിക്കും അങ്ങനെ ഒട്ടിക്കുമ്പോൾ ഒത്തിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു ഹെവി ലുക്ക് വന അതാ അതാ റൈറ്റ് ആണ് സംഭവം വയ്ക്കും എൻ്റെ ആ മേലെ ഒത്തു ചെയ്യുന്നു പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ നമ്മൾ ഓല തന്നെ വയ്ക്കുന്നത് കാരണം മാറ്റിൻ്റെ മേലൊക്കെ കയറിയിട്ട് നമുക്ക് ഇഷ്ടം കെട്ടി വീട് വാക്കാൻ പറ്റില്ലല്ലോ ഓലയാകുമ്പോൾ സം ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ പോസിബിലിറ്റി യൂസ് ചെയ്ത് നമ്മൾ ഓല വെക്കുകയാണ് കേട്ടോ അല്ലാണ്ട് ചെങ്കലൊക്കെ വെച്ച് അടുക്കുന്ന പോലെ വീട് പെയിൻ്റ് ഒക്കെ കുറച്ച് അലംഭാവും കണ്ടാ ഓല വെച്ചപ്പോൾ സെറ്റ് സെറ്റായില്ലേ ഗ്രൈസ് ലുക്കായില്ലേ ഓല പണി നമുക്ക് ആ ആ വീടിൻ്റെ പണിയും ആയി പിന്നെ നമ്മൾ ആ ആദ്യം ഉണ്ടാക്കിയ മഴ കൊടുക്കുക ഒരു ചെടിച്ചട്ടി കുത്തി വയ്ക്കുക കണ്ട കുത്തി വെച്ചുകൊണ്ട് ഉഷാറായി വേഴൊന്നും മുളക്കില്ലാത്ത ചെറിയ ചട്ടി കുത്തി വെച്ച് പോകാനിട്ട് അപ്പോൾ നമ്മൾ സെറ്റായി വേ അവിടെ ചെറിയ ചത്തി സെറ്റായിട്ടുണ്ട് പിന്നെ ഇല എടുക്കുക പ്ലാസ്റ്റിക് ഇലാത്ത പച്ച ഇലയൊക്കെ എടുത്താൽ രണ്ടു ദിവസം അത് കഴിഞ്ഞു പോവും പ്ലാസ്റ്റിക് ഇല ഇറങ്ങി ഇത് കാലം നിൽക്കും നമ്മൾ പ്ലാസ്റ്റിക്കലെടുക്കുക ചെന്നം പിന്നെ അങ്ങനെ ഒത്തിച്ചു വിടുക ഒന്നും നോക്കണ്ട എല്ലാ കൊമ്പിലും ഉള്ളത്തെ പ്ലാസ്റ്റി എല്ലാ ഇലയും വെക്കുക എൻ്റെ ഉള്ളെല ഞാൻ വെച്ചിട്ടുണ്ട് എല്ലാ ഉള്ള കിട്ടിയ ഇല മൊത്തം പ്ലാസ്റ്റിക്കെല്ലാം വെക്കുക കൊമ്പിനേക്കാട്ടും വലിയ ഇല വെക്കാൻ വയ്ക്കാൻ പാടില്ല ചെറിയ ചെറിയ ഇലകൾ വെക്കുക സെറ്റാക്കുക ഫുള്ള് ഒട്ടിക്കുക ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ വീടി കയറിപ്പോനി വേണ്ടേ അത് നമ്മളൊരു നൂല് കുറച്ച് വടിയൊക്കെ വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ സ്കിപ്പ് ചെയ്തു അതൊന്നും ആവശ്യമില്ല നമുക്ക് സിമ്പിളായി ഉണ്ടാക്കാം അത് ഒട്ടിച്ചു സെറ്റാക്കി പിന്നെ വീട് കാണാൻ ഹെവി ലുക്കാണ് നോക്കിയ മോനെ കണ്ടാവാം എന്താ എഫക്റ്റ് പൂച്ചട്ടിൻ്റെ ഇടയിലൊക്കെ വെച്ചാൽ സെറ്റാക്കിന് അത് വെറുതെ കാട്ടിൻ്റെ ഉള്ളിൽ കൊണ്ട് വെച്ചിരിക്കാന് ണ്ടുക്കായില്ലേ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യണം എന്തായാലും സബ് ചെയ്യണം സബ് ചെയ്യാണ്ട് വിടേണ്ട കേസ് അപ്പോൾ ഫുള്ള് സപ്പോർട്ട് ആയിക്കട്ടെ ബായ് അടുത്ത വീഡിയോ കാണാം